സയ്യിദ് മുസ്തഖ് അലി ട്രോഫിയിൽ കേരളത്തിന് തുടർച്ചയായ മൂന്നാം ജയം. ഗ്രൂപ്പ് സിയിൽ ഹരിയാനയ്ക്കെതിരെ 3 വിക്കറ്റിന്റെ വിജയമാണ് കേരളം സ്വന്തമാക്കിയത്. 132 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കേരളം 19 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. മധ്യനിര താരങ്ങൾ നിരാശപ്പെടുത്തിയപ്പോൾ അബ്ദുൽ ബാസിത്തിന്റെ ഇന്നിംഗ്സാണ് കേരളത്തിന് തുണയായത്. നേരത്തെ ജയന്ത് യാദവ്, സുമിത് കുമാർ എന്നിവരുടെ ഇന്നിംഗ്സാണ് ഹരിയാനയെ പൊരുതാവുന്ന സ്കോറിലേക്ക് നയിച്ചത്. ഒന്നാം സ്ഥാനത്തുള്ള കേരളത്തിന് ഇപ്പോൾ 12 പോയിന്റുണ്ട്. ഹരിയാനയാണ് രണ്ടാമത്. നേരത്തെ അരുണാചൽ പ്രദേശ്, കർണാടക എന്നിവരെ കേരളം തോൽപ്പിച്ചിരുന്നു. ഓപ്പണിംഗ് വിക്കറ്റിൽ 52 റൺസ് കൂട്ടിച്ചേർത്ത ശേഷമാണ് കേരളത്തിന്റെ ഓപ്പണിംഗ് സഖ്യം പിരിഞ്ഞത്. രോഹനെ ജയന്ത് യാദവ് ബോൾഡാക്കുകയായിരുന്നു. മൂന്നാമനായി ക്രീസിലെത്തിയ സഞ്ജുവിന് 4 പന്ത് മാത്രമായിരുന്നു ആയുസ്. 3 റൺസ് എടുത്ത ക്യാപ്റ്റനെ അമിത് മിശ്ര ഹിമാൻഷു റാണയുടെ കൈകളിലെത്തിച്ചു. ഇതോടെ കേരളം 2-57 എന്ന നിലയിലായി. സ്കോർ ബോർഡിൽ 2 റൺ കൂടി കൂട്ടിച്ചേർത്ത ശേഷം വിഷ്ണു വിനോദും മടങ്ങി. സച്ചിൻ ബേബിക്കും അധികം ആയുസ്സുണ്ടായിരുന്നില്ല. തെവാട്ടയുടെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങുകയായിരുന്നു താരം. ഇമ്പാക്ട് പ്ലെയറായി എത്തിയ കൃഷ്ണപ്രസാദും സിജോമോൻ ജോസഫും മടങ്ങി ോടെ കേരളം തോൽവി മണത്തു. എന്നാൽ മനുകൃഷ്ണനെ കൂട്ടുപിടിച്ച് ബാസിത്ത് കേരളത്തെ വിജയത്തിലേക്ക് നയിച്ചു. 1 6-ഉം 3 4-ഉം ഉൾപ്പെടുന്നതായിരുന്നു ബാസിത്തിന്റെ ഇന്നിംഗ്സ്. T20 ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരങ്ങൾ കളിക്കുകയാണ് ഇന്ത്യൻ ടീം. വെസ്റ്റേൺ ഓസ്ട്രേലിയയോട് ആദ്യ സന്നാഹം ജയിച്ച ഇന്ത്യ രണ്ടാം സന്നാഹ മത്സരം തോറ്റു. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ് എന്നിവരൊന്നും ബാറ്റ് ചെയ്യാൻ ഇറങ്ങാതിരുന്ന ഇന്ത്യ 36 റൺസിനാണ് തോറ്റത്. 169 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ഇറങ്ങിയ ഇന്ത്യക്ക് 8 വിക്കറ്റ് നഷ്ടത്തിൽ 132 റൺസാണ് നേടാനായത്. KL രാഹുൽ 55 പന്തിൽ 74 റൺസുമായി തിളങ്ങിയെങ്കിലും മറ്റാർക്കും തിളങ്ങാനായില്ല. 9 4-ഉം 2 6-ഉം ഉൾപ്പെടെയാണ് രാഹുൽ തിളങ്ങിയത്. അശ്വിൻ 3 വിക്കറ്റുമായി തിളങ്ങി. മറ്റു ബോളർമാരും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. എന്നാൽ ബാറ്റിംഗ് നിര തീർത്തും നിരാശപ്പെടുത്തി. രോഹിത് ശർമ്മ പ്ലേയിംഗ് 11 ഉൾപ്പെട്ടിട്ടും KL രാഹുലിനെ നായകനാക്കിയാണ് ഇന്ത്യ ഇറങ്ങിയത്. ഇന്ത്യയുടെ തോൽവിക്ക് പിന്നാലെ വ്യാപക ട്രോളുകളാണ് ഉയരുന്നത്. പലരും ഇന്ത്യയുടെ തോൽവിയെ പരിഹസിച്ച് രംഗത്തെത്തിയിരുന്നു. ഓസ്ട്രേലിയയുടെ രണ്ടാം നിര ടീമിനോട് തോറ്റ ഇന്ത്യ ലോകകപ്പിൽ എന്ത് കാട്ടാനാണെന്ന തരത്തിലൊക്കെയാണ് കൂടുതലും പ്രതികരണം ഉണ്ടായത്. ഇതിനിടെ ഓസ്ട്രേലിയൻ മാധ്യമപ്രവർത്തകൻ ഇന്ത്യയെ പരിഹസിച്ച് ട്വീറ്റ് ചെയ്തത് വൈറലായി. സന്നാഹ മത്സരത്തിൽ വെസ്റ്റേൺ ഓസ്ട്രേലിയയോട് ഇന്ത്യ 36 റൺസിന് തോറ്റു എന്ന കുറിപ്പിനൊപ്പം പരിഹാസ ഇമോജിയും ഉൾപ്പെടുത്തിയായിരുന്നു ഓസീസ് മാധ്യമപ്രവർത്തകന്റെ ട്വീറ്റ്. ഇത് വളരെ പെട്ടെന്ന് വൈറലാവുകയും ചെയ്തു. നിരവധി ആരാധകർ ഇതിനോട് പ്രതികരിച്ച് രംഗത്തെത്തുകയും ചെയ്തു. ഡെന്നിസ് എന്നാണ് ഈ മാധ്യമപ്രവർത്തകന്റെ പേര്. ഇന്ത്യൻ ആരാധകർ ഡെന്നിസിന്റെ ട്വീറ്റിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർത്തുന്നത്. ഓസ്ട്രേലിയയിൽ ലോകകപ്പ് കളിക്കാൻ ഇറങ്ങുന്നതിന് മുൻപ് ഓസ്ട്രേലിയക്കെതിരെ 36 റൺസിന് ഓൾ ഔട്ടായതിന്റെ ഓർമ്മ പുതുക്കുകയാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നതെന്നാണ് ആരാധകർ പരിഹസിക്കുന്നത്. ഇന്ത്യ ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ 36 റൺസിന് ഓൾ ഔട്ടായതുമായി ബന്ധപ്പെടുത്തിയാണ് ഇന്ത്യയുടെ തോൽവിയെ ആരാധകർ ട്രോളുന്നത്.